മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് 2022-2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് എ എം ആരിഫ് എം പി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഞാനിവിടെ ഒരു 2 മണിക്കോടുകൂടി 2.5 മണിക്കോടുകൂടി നിർവഹിച്ച് പരണിക്കാവിൽ ഒരു പരിപാടിയും കൂടി പങ്കെടുത്ത് അമ്പലപ്പുഴ പോകാൻ കണക്കാക്കിയാണ് ഇരുന്നത്. പക്ഷേ എം ബി എസ് ടീച്ചറ് പരിപാടിക്ക് വിളിച്ചപ്പോൾ ഉച്ചഭക്ഷണം ഇവിടുന്ന് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നാടൻ ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് സിക്കിമിലും ഡാർജിലിംഗിലും ഒക്കെ ആയിരുന്നു. അവിടുത്തെ കഴിക്കുന്ന ഭക്ഷണം വന്നാൽ ഈ മലയാളി രുചിയൊന്നും ഉണ്ടാവില്ല എന്നറിയാം. സത്യം പറയാൻ ഇച്ചിരി നാടൻ ചോറും മീൻകറിയൊക്കെ കഴിക്കാം എന്ന് കണക്കാക്കി വന്നപ്പോൾ ടീച്ചർ ഇച്ചിരി നല്ല രീതിയിലൊക്കെ അതൊന്ന് നല്ല കറികൾ ഉണ്ടാക്കി നമ്മുടെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഈ വസ്തുവിൻ്റെ വീട്ടിൽ നല്ല ഭക്ഷണം കിട്ടും. അതോടുകൂടി കണക്കോട്ട് മൊത്തം തെറ്റി പറഞ്ഞിക്കാവിലെ പരിപാടി പോയി. എത്രയും വേഗം ഇനി അമ്പലപ്പുഴയിലെ യുവജനോത്സവം നടക്കുകയാണ്. അപ്പം അതിൻ്റെ സാംസ്കാരിക റാലി അനൗൺസ് ചെയ്തിരിക്കുന്ന 3:30 മണിക്കാണ്. അപ്പോൾ 3:30 എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഓടി എത്താനുള്ള സമയം എടുക്കുന്നുണ്ട്. ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്തുന്നു. എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഓരോ വാർഷിക പദ്ധതിയിൽ ഭിന്നശേഷിക്കാർ ഇതുപോലെ വാഹനം കൊടുക്കുന്ന പദ്ധതി ഉൾപ്പെടുത്തിയിട്ടില്ല. അവരാ പൈസ മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ ദുരുപയോഗം ചെയ്തതല്ല. അതിനേക്കാൾ പ്രാധാന്യം എന്ന് കണക്കാക്കി വേറെ വേറെ പരിപാടി. അതിനടൊപ്പം തന്നെ ഈ ഉച്ചക്രമിച്ചു വരുന്ന സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് സൈഡ് വീൽ ഇളക്കി വെച്ചിട്ട് സഞ്ചരിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അത് പാടില്ല. ഇവിടുത്തെ ഇത് ICDC ഓഫീസ് നിങ്ങൾക്ക് 1 മാസത്തിൽ 1 തവണയെങ്കിലും ഇതിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ നടത്തും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ ആവശ്യകത അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഫണ്ട് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുവാൻ തയ്യാറാകണമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് ഇതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൊടുക്കാൻ നമ്മുടെ ഫണ്ട് പര്യാപ്തമല്ലായിരുന്നു. കഴിഞ്ഞ വർഷവും 15 പേർക്ക് കൊടുത്തു. ഈ വർഷവും 15 പേർക്ക് അടുത്ത വർഷത്തേക്ക് നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങളെ സഹായിക്കുവാൻ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് എന്നും പ്രത്യാബദ്ധമാണെന്നും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മുതുകുളം ശിശുവികസന പദ്ധതി ഓഫീസർ ലക്ഷ്മി എൽ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജനപ്രതിനിധികളായ എ ശോഭ, കെ ജി സന്തോഷ്, ജോൺ തോമസ്, എം ജനൂഷ, ഒ ചിറചന്ദ്രൻ, യു അനൂഷ്യ, ബിന്ദു സുഭാഷ്, ഗീത ശ്രീജി, മണി വിശ്വനാഥ്, ഡോക്ടർ പി വി സന്തോഷ്, എം ശിവപ്രസാദ്, ശ്രീജി പ്രകാശ്, വയലിൻ നൌഷാദ്, സുനിൽ കൊപ്പാറേത്ത്, അജിത എസ്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് ലിജുമോൻ എന്നിവർ സംസാരിച്ചു. ജോയിൻ ബി ഡി ഒ ബീന എസ് നായർ കൃതജ്ഞത പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.